قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد، فاتقوا الله عباد الله. سنهم الله സത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ദുൽഹജ്ജ് മാസത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ മാസത്തിൽ നിർവഹിക്കാവുന്ന ഒരു മഹത്തായ കർമ്മമായ ഉദൂഹിയത്തിനെ മനസ്സിൽ കരുതി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരമാണല്ലോ ഇത്. ഉദൂഹിയത്ത് ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു മര്യാദയാണ് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായി എന്ന് ഉറപ്പായത് മുതൽ ഉദൂഹിയത്ത് നിർവഹിക്കപ്പെടുന്നത് വരെ അവർ നഖമോ മുടിയോ തൊലിയോ നീക്കം ചെയ്യാതെ അദബ് പാലിക്കണം എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്ന കാര്യമാണിത്. ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ, ദുൽഹജ്ജ് മാസപ്പിറവി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, വഅറാദ അഹദുക്കും അൻ യുദഹിയ, നിങ്ങളിൽ ഒരാൾ ബലി ഉദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, അവൻ്റെ നഖങ്ങൾ അതുപോലെ തന്നെ മുടിയൊക്കെ നീക്കാതെ അവൻ അദബ് പാലിച്ച് പിടിച്ചു നിൽക്കട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. മറ്റൊരു റിപ്പോർട്ടിൽ അവൻ്റെ ഓ ബശരിഹി എന്നും കാണാൻ സാധിക്കും. അവൻ്റെ ശരീരത്തിൽ നിന്ന് തൊലിയും ആ വിധത്തിൽ അവൻ അടർത്തിയെടുക്കുവാനോ നുള്ളി എടുക്കുവാനോ അങ്ങനെയൊന്നും മനഃപൂർവ്വം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന്. ആരാണോ ഈ അറവ് നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വ്യക്തിക്കാണ് ഈ നിയമം ബാധകമാവുക. ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്, കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി ഒരാടിനെയോ അല്ലെങ്കിൽ മാടിൻ്റെ ഏഴിലൊരു ഭാഗം ഷെയർ ചേർന്നുകൊണ്ടോ ഒക്കെ അറവ് നിർവഹിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ നിയമം ബാധകമാണോ എന്ന്? അല്ല എന്നാണ് ഉത്തരം. ആരാണോ ധനം ചെലവഴിച്ച് അതിനുവേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ, ധനം ചെലവഴിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ഉദ്ദേശിച്ച വ്യക്തി ആരാണോ ആ വ്യക്തിക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചു, പക്ഷേ അയാൾ ആ ഒരവസരത്തിൽ ഉദൂഹിയത്തിൻ്റെ ഉദ്ദേശമുണ്ടായിരുന്നില്ല. അങ്ങനെ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ അദ്ദേഹം നഖവും മുടിയുമൊക്കെ നീക്കം ചെയ്തു. പിന്നീടാണ്, കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉദൂഹിയത്തിനെ അദ്ദേഹം ഉദ്ദേശിച്ചത്. എങ്കിൽ മാസപ്പിറവി ദർശിച്ചത് മുതൽ നഖവും മുടിയും നീക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഇത് വിരുദ്ധമാകുമോ? വിരുദ്ധമാകില്ല. കാരണം ഹദീസിൽ നിന്ന് വ്യക്തമാണ്, ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായ ആ അവസരത്തിൽ നിങ്ങളിൽ ഒരാൾ ഉദൂഹിയത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് ആ വ്യക്തിക്ക് അവിടം മുതൽ ഈ നിയമം ബാധകം. അപ്പോൾ പിന്നെ എപ്പോഴാണോ ഒരാൾ ഉദ്ദേശിക്കുന്നത് അവിടം മുതൽ അദ്ദേഹം ഉദൂഹിയത്ത് നിർവഹിക്കപ്പെടുന്നത് വരെ ഈ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത്. ഇനി ആരെങ്കിലും മറന്നുകൊണ്ട് ആദ്യം ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ദുൽഹജ്ജിൽ ആ കാര്യമൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചു എന്നാലും അത് ഉദൂഹിയത്തിനെ ബാത്തിലാക്കുകയൊന്നുമില്ല, ഉലൂഹിയത്ത് സഹിഹാകാതിരിക്കുകയൊന്നുമില്ല. നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദയിൽ വീഴ്ച വരുത്തി എന്നുള്ള ആ ഒരു അപാകതയെ ഉണ്ടാവുകയുള്ളൂ. ഉലൂഹിയത്ത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് അത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വം ഒരാൾ
അത് പാലിക്കാതിരിക്കൽ മര്യാദകേടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തമായ നിർദ്ദേശത്തെ മാനിക്കാതിരിക്കലാണല്ലോ അത് എന്നുള്ളതും ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി മൂന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പലരും ചോദിക്കാറുണ്ട്, എന്താണിപ്പോ ഇങ്ങനെ ഈ നഖവും മുടിയും ശരീരത്തിൽ നിന്ന് തൊലിയൊന്നും നീക്കം ചെയ്യരുത് എന്ന് പറയാൻ അതിലടങ്ങിയ ഹിക്മത്ത് എന്താണ്, അതിലടങ്ങിയ യുക്തി എന്തായിരിക്കും എന്നിങ്ങനെ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യുക്തി അറിഞ്ഞ് ചെയ്യൂ എന്നുള്ള, അല്ലെങ്കിൽ യുക്തി അറിയാൻ വേണ്ടി പ്രത്യേകം അന്വേഷിച്ച് നടക്കേണ്ടതില്ല. ഒന്നാമതായി നമ്മൾ ഇതിൽ അറിയേണ്ടത്, ഇത് അല്ലാഹു അവന്റെ റസൂലിലൂടെ നമുക്കിത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഹിക്മത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൽപ്പിക്കുന്നു എങ്കിൽ, അതല്ലെങ്കിൽ പാടില്ല എന്ന് പറയുന്നുവെങ്കിൽ, അത് തന്നെയാണ് അതിലടങ്ങിയിട്ടുള്ള ഹിക്മത്ത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതറിഞ്ഞാൽ തന്നെ അതിൻ്റെ യുക്തിയെ അവർക്ക് പിന്നെ പ്രശ്നമേ അല്ല. കാരണം പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. വിശ്വാസികളായ ആളുകൾ ഏതൊരു കാര്യങ്ങളിലും അവരുടെ വാക്ക് എന്തുമാത്രമായിരിക്കും, അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ തീരുമാനങ്ങൾ അംഗീകരിക്കുവാനുള്ള ക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ, മുഅ്മിനീങ്ങൾ അവർ സമിഅനാ വഅതഅന, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങളത് അനുസരിച്ചിരിക്കുന്നു, ഞങ്ങളതിന് സന്നദ്ധരാണ് എന്നുള്ള വാക്ക് മാത്രമായിരിക്കും വിശ്വാസികൾക്കുണ്ടാവുക, മറ്റു ചിന്തയൊന്നും അവർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവും റസൂലും ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ അത് തന്നെയാണ് അതിലെ ഹിക്മത്ത്. ഒന്നാമത്തത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വിരോധിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഹിക്മത്തും യുക്തിയൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. മാത്രമല്ല, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഹൈലുകാരിയായ ആർത്തവകാരിയായ ഒരു സ്ത്രീ നമസ്കാരം ഖളാ വീട്ടേണ്ടതില്ല എന്നും, നോമ്പ് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടേണ്ടതുണ്ടെന്നും പറയുന്നത്, എന്താണങ്ങനെ പറയുന്നതിലെ യുക്തി എന്താണ് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോൾ മഹദി മറുപടി പറഞ്ഞത് എന്താണ്, കാന യുസീബുനാ ദാലിക ഫി അഹദി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഋതുരക്തമൊക്കെ ആർത്തവ രക്തമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഞങ്ങൾക്ക് ബാധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനുഉമറു ബിഖളായി സൗമി വലാ നുഉമറു ബിഖളായി സലാത്തി, അതന്നെ അതിലെ യുക്രീൻ, നോമ്പ് ഞങ്ങളോട് വീണ്ടെടുക്കാൻ കൽപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടത് ആ കാലത്ത് നഷ്ടപ്പെട്ട നോമ്പ് നോറ്റി വീട്ടണമെന്നും നമസ്കാരം വീട്ടേണ്ടതില്ല എന്നുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഞങ്ങൾ അന്ന് പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. അപ്പൊ അതന്നെ അതിന്റെ യുക്തി എന്ന് മഹദിയുടെ ആ മറുപടിയിൽ നിന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ചില യുക്തികളൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞു കാണാം, അതായിരിക്കാം അല്ലാതിരിക്കാം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് പല പണ്ഡിതന്മാരും പറഞ്ഞു കാണാം, ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ള ഹാജിമാർ, ഉംറയിലോ ഹജ്ജിലോ ഒക്കെ പ്രവേശിച്ചിട്ടുള്ള ഹാജിമാർ ഇഹ്റാമിലായിരിക്കെ അവർക്ക് നഖം മുടി ഒക്കെ നീക്കം ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ, ആ ഇഹ്റാമിന്റെ ആ അവസരങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കുന്നത് വരെ നഖമോ മുടിയോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അവരുടേതായ ആ പ്രവർത്തനങ്ങൾ, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണല്ലോ ഇപ്പോൾ പുണ്യഭൂമികളിൽ. അതുകൊണ്ട് ആ സമയത്ത് ഇവിടെ ദുൽഹജ്ജ് മാസപ്പിറവി ദർശിച്ചത് മുതൽ ഉലുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ അതുദ്ദേശിക്കുന്ന ആളുകൾ അവരുടേതായ പ്രവർത്തനങ്ങളോട് ആ നിലക്കുള്ള ഒരു സാദൃശ്യം പുലർത്തുന്നതിലൂടെ ആ ഒരു ചിന്തയും ആ ഒരു കർമ്മത്തെ കുറിച്ചുള്ള ബോധവും ജീവിതത്തിൽ ആ ഒരു സൂക്ഷ്മതാബോധവും അള്ളാഹുവിന്റെ ആ നിയമങ്ങളെ ജീവിതത്തിൽ പാലിക്കുന്നു എന്നുള്ള ഒരു അനുസരണത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗുണപാഠങ്ങളും ഹജ്ജിന്റേതായ ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ടുന്ന സന്ദേശങ്ങളുമൊക്കെ ഇതിലൂടെ ലഭിക്കുകയായിരിക്കാം, അതാവാം അതിലടങ്ങിയ യുക്തി എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു കാണുന്നു. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം, അത്രയേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായിരുന്നാലും ഈ അദബ് പാലിക്കൽ നമ്മുടെ മേലൊരു ബാധ്യതയാണ്.
അറബ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദുൽഹജ്ജ് മാസപ്രവിദൃശ്യമായത് മുതൽ അറബ് ഉദ്ദേശിക്കുന്ന എല്ലാവരും ഈ നിയമത്തെ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ. കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.